തിരുവനന്തപുരം മേയറുമായുള്ള തർക്കത്തിൽ കെഎസ്ആർടിസി ഡ്രൈവർ യദുവിന്റെ പരാതി തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി ഫയലിൽ സ്വീകരിച്ചു മേയർ ആര്യ രാജേന്ദ്രൻ എം എൽ എ സച്ചിൻ ദേവ് സഹോദരൻ ഉൾപ്പെടെ കണ്ടാൽ അറിയാവുന്ന അഞ്ചു പേർക്കെതിരെയാണ് പരാതി കോടതി തിങ്കളാഴ്ച ആർ ടി സി ഡ്രൈവർ മേയർ തർക്കത്തിൽ പോലീസ് കേസെടുക്കാതിരുന്നതോടെയാണ് കോടതിയെ സമീപിച്ചത് ഔദ്യോഗിക കൃത്യനിർമാണം തടസ്സപ്പെടുത്തുകയും ബസ്സിൽ അതിക്രമിച്ചു കയറി എന്നുമാണ് മേയർക്കെതിരെ യതു നൽകിയ പരാതി സച്ചിൻ ദേവ് ബസ്സിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു അഞ്ചു പേരെ എതിർ കക്ഷിയാക്കിയാണ് ഹർജി നൽകിയതെന്ന് യെദുവിന്റെ അഭിഭാഷകൻ പറഞ്ഞു അഞ്ച് പ്രതികളുണ്ട് അഞ്ച് അഞ്ച് പ്രതികളും പ്രതികളും അല്ലെങ്കിൽ അതിക്രമിച്ചു കയറി യാത്രക്കാരെ ഇറക്കി വിട്ടു മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിനെ സംബന്ധിച്ച് ടു നോട്ട് വൺ അനുസരിച്ച് ഐ പി സി അനുസരിച്ച് അന്വേഷിക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് സിനിമാ താരത്തിന്റെ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ ഇല്ല എന്ന് യദു ആവർത്തിച്ചു അങ്ങനെ ഒരു ഇത് പരാതി പറയുന്നത് പറയുന്നതേ ഉള്ളൂ എനിക്ക് ഇല്ല വഴക്കുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധയിൽപ്പെടണമായിരുന്നു മാത്രം വഴക്കും പോലീസും ഇടപെട്ട കേസാണെങ്കിൽ എനിക്ക് അത് അതിന് ഉറപ്പുവരണം എന്നാൽ ജൂൺ പത്തൊമ്പതിന് ആർ പി ഇ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബസ് ഓടിച്ചത് യദുവെന്ന സ്ഥിരീകരണം വിവരങ്ങൾ പരിശോധിച്ചപ്പോൾ ലഭിച്ചു ജൂൺ പതിനെട്ടിന് തിരുവനന്തപുരം ഡിപ്പോയിൽ നിന്ന് വഴിക്കടവിലേക്ക് യാത്ര തിരിക്കുകയും തിരികെ പത്തൊമ്പതിന് സഞ്ചരിക്കുകയും ചെയ്തു നടിയുടെ ആരോപണത്തിൽ കെഎസ്ആർടിസി ആഭ്യന്തര അന്വേഷണം തുടങ്ങി കെഎസ്ആർടിസി കണ്ടക്ടറുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് എം എൽ എ ബസ്സിൽ കയറിയപ്പോൾ എഴുന്നേറ്റ് സീറ്റ് നൽകിയത് കണ്ടക്ടറാണ് പിൻസീറ്റിലായിരുന്നു ഇരുന്നത് എന്ന കണ്ടക്ടറുടെ മൊഴി പച്ചക്കള്ളമാണ് അന്നിരുന്നത് ബസിന്റെ മുൻസീറ്റിലായിരുന്നു എന്നിട്ട് പോലീസിൽ കള്ളം പറയുകയാണെന്ന് യതു പറഞ്ഞു മെമ്മറിക്കാർഡ് കാണാതായ സംഭവത്തിൽ കണ്ടക്ടറെ സംശയമുണ്ടെന്നും യതു കൂട്ടിച്ചേർത്തു റിപ്പോർട്ടർ തിരുവനന്തപുരം